നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പോലീസിനെ കുടുക്കി തണ്ടർ. സംസ്ഥാനത്തെ ക്രിമിനൽ പോലീസുകാരെ കുടുക്കി വിജിലൻസിന്റെ ഓപ്പറേഷൻ തണ്ടർ. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ സംസ്ഥാനത്തെ 53 പോലീസ് സ്റ്റേഷനുകളിൽ ക്രമക്കേട് കണ്ടെത്തി. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് രേഖകളില്ലാത്ത സ്വർണവും കേസിൽപ്പെടാത്ത വാഹനങ്ങളും മൊബൈൽ ഫോണുകളും സ്വർണവും വിജിലൻസ് കണ്ടെത്തി. സ്റ്റേഷനുകളിലെ മിന്നൽ പരിശോധന പോലീസിലെ മാഫിയ ബന്ധവും കൈക്കൂലിയും വർദ്ധിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാഫിയ സംഘങ്ങളും ക്രിമിനലുകളുമായി ബന്ധമുള്ള പോലീസ് സ്റ്റേഷനുകളെയും പോലീസുകാരെയും വിജിലൻസ് ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 100-ലധികം സ്റ്റേഷനുകളുടെ പട്ടിക ആദ്യം തയ്യാറാക്കി. ഇതിൽ നിന്ന് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന 53 പോലീസ് സ്റ്റേഷനുകൾ വിജിലൻസ് തിരഞ്ഞെടുത്താണ് പരിശോധന നടത്തിയത്. ഖനനത്തിന് സമവായം തേടി. ആലപ്പാട്ടെ കരിമണൽ വിരുദ്ധ സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തല ചർച്ച നടത്താൻ ആലോചന. കഴിഞ്ഞ ദിവസം MLA നടത്തിയ ചർച്ചയിൽ പാരിസ്ഥിതിക അനുമതിയില്ലാത്ത ഖനനം പൂർണ്ണമായും നിർത്തണമെന്ന നിലപാട് സമരസമിതി ആവർത്തിച്ചിരുന്നു. ചർച്ചയിലെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് R. രാമചന്ദ്രൻ MLA ഉറപ്പു നൽകിയതായി സമരസമിതി. കരിമണൽ ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പാട്ടെ ജനകീയ സമരസമിതി കഴിഞ്ഞ 82 ദിവസങ്ങളിലായി സമരത്തിലാണ്. പ്രശ്നപരിഹാരത്തിനായി വ്യവസായ മന്ത്രി E. P. ജയരാജന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ തുടരാനാണ് സർക്കാർ തീരുമാനം. അതിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി MLA R. രാമചന്ദ്രനെ സമരസമിതി നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമാകില്ലെന്ന വിലയിരുത്തലിൽ ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഇതിനായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനുള്ള സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ശബരിമല അടുത്ത മാസം കേൾക്കും. ശബരിമല കേസുകൾ അടുത്ത മാസം പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ കേൾക്കാൻ തീയതി നിശ്ചയിച്ചിട്ടില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര തിരികെ എത്തിയ ശേഷം തീയതി തീരുമാനിക്കും. ഈ മാസം 30 വരെ ഇന്ദു മൽഹോത്ര അവധിയിലാണെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി. ശബരിമല കേസിലെ റിട്ട് ഹർജികൾ സുപ്രീംകോടതി 8 February പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണം. കേസ് 22 January പരിഗണിക്കാനാണ് നേരത്തെ സുപ്രീംകോടതി തീരുമാനിച്ചിരുന്നത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ അവധി കണക്കിലെടുത്ത് തീയതി മാറ്റുകയായിരുന്നു. യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് 50 റിവ്യൂ ഹർജികളും 5 റിട്ട് ഹർജികളും മറ്റ് കോടതി ലക്ഷ്യ ഹർജികളുമാണ് സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന് സർക്കാർ. പത്തനംതിട്ട തിരുവേലയിൽ പാടത്ത് കീടനാശിനി തളിക്കുന്നതിനിടെ 2 മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ സർക്കാർ. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി V. S. സുനിൽകുമാർ. നിരോധിത കീടനാശിനികൾ ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും കടുത്ത ശിക്ഷ നൽകുന്നതിന് നിയമനിർമ്മാണം നടത്താൻ ആലോചിക്കുമെന്നും തിരുവല്ല ഇലഞ്ഞിമുട്ടിൽ പ്രവർത്തിച്ച വളം ഡിപ്പോയുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രി. കർഷകർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് പോലീസും. മരിച്ച മത്തായി ഈശോയുടെ ആമാശയത്തിൽ വിഷാംശം കണ്ടെത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസ്. നെൽപ്പാടത്ത് അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനി ഉപയോഗിച്ചതിനെ തുടർന്ന് കർഷക തൊഴിലാളികളായ പെരിങ്ങര, വേങ്ങരിൽ, കഴുപ്പിൽ കോളനി നിവാസികൾ മത്തായി ഈശോ, സനൽകുമാർ എന്നിവരാണ് മരിച്ചത്. ഇതിൽ സനൽകുമാറിന്റെ മരണം കീടനാശിനി ശ്വസിച്ചതിനെ തുടർന്നാണ് ഫോറൻസിക് സർജൻ മൊഴി നൽകിയത്. എന്നാൽ മത്തായി ഈശോയുടെ ആമാശത്തിൽ വിഷമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കീടനാശിനി പ്രയോഗത്തിൽ മത്തായി ഈശോ നേരിട്ട് പങ്കെടുത്തിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരുന്നു. വോട്ടുപെട്ടിയിൽ പരാതി. തിരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ കൃത്രിമത്വം നടത്തിയെന്ന പേരിൽ അമേരിക്കൻ ഹാക്കറുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പരാതിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹാക്കറുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് ഡൽഹി പോലീസിന് പരാതി നൽകി. ഹാക്കറുടെ മൊഴികൾ പരിശോധിക്കണമെന്നും കമ്മീഷൻ. 2014 തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായി ക്രമക്കേട് നടന്നുവെന്നാണ് അമേരിക്കൻ ഹാക്കറും സൈബർ വിദഗ്ധനുമായ സയ്യിദ് ഷായുടെ വെളിപ്പെടുത്തൽ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.